നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റി പറഞ്ഞത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. ഗൗതം എന്നെ ആട്ടി ഓടിച്ചാലും ഞാൻ പോവില്ല. തൊട്ടപ്പുറത്തെ റൂമിൽ ഞാനുണ്ട്. എന്താവശ്യത്തിനും എന്നൊന്ന് വിളിച്ചാ മാത്രം മതി. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമില്ല. അങ്ങനെ പറയല്ലേ. ഗൗതമിനെ സ്വന്തമാക്കാൻ മോഹിച്ചവളാ ഞാൻ. എന്റെ മനസ്സ് ഗൗതം കാണണം. നിന്നെ ഇന്ന് ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കും. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഉദ്ദേശം നടത്തിട്ടേ ഞാൻ പോവൂ. ആ കാണാം. ആശം പിടിക്ക. ഇതുകൊണ്ടുപോയി ഗൗതമിന് കൊടുക്കുക. ശരി സർ. ഇതുപോലൊരു പൊടികളിക്ക് തന്ന ഒരിക്കലും അവൻ എന്നെ വീഴ്ത്തിയത് ഇന്ന് എന്റെ ഊഴോ? ഇത് നിന്റെ ഊഴല്ല മിഥു, എന്റെ ഊഴാ. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ് സർ. താങ്ക് യു. വെൽക്കം സർ. ആന ചവിട്ടിയാലും അറിയാത്ത മയക്കത്തിലയാള്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ കുറച്ച് ഹോട്ട് ഫോട്ടോസ് എടുക്കാം. ഓക്കേ. ഓക്കേ.
കൊള്ളാം. ഈ ഫോട്ടോസ് കണ്ടാൽ ഞാനും ഗൗതമും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിക്കും. നീതി ഗൗതമനെ വിട്ടു പോവും. അതോടെ ഗൗതമന് എന്നെ ഭാര്യയാക്കേണ്ടി വരും. നീതി നിന്റെ സ്വന്തമാവും. നീ കരുതും പോലെ ഗൗതം കഴിച്ച ജ്യൂസിലുള്ളത് മയങ്ങാനുള്ള പൊടിയല്ല, ചാവാനുള്ള പൊടിയാ. നീ ഇപ്പൊ ഫോട്ടോ എടുത്തത് ഒരു ഡെഡ് ബോഡിയുടെ കൂടെയാ. ഗൗതമിനെ കൊന്ന കുറ്റത്തിന് നീ അകത്താവും ശിവാനി. മരിച്ചുപോയ ഭർത്താവിന്റെ മുഴുവൻ സ്വത്തുക്കളുമായി നിധി എന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും. സ്വപ്നമായിരുന്നു. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കിടന്നിട്ടാവും ഇത്തരം വൃത്തികെട്ട സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഈശ്വര, 4 മണി. അപ്പൊ ഈ ദുസ്വപ്നം കണ്ടത് വെളുപ്പാങ്കാലത്ത്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം പാലിക്കുമെന്നാ പറയുന്നത്. എങ്ങനെ ഇത് തടയണം? എന്ത് ചെയ്യും? ചേട്ടാ, പ്രഭാകരൻ ചേട്ടന്റെ വൈഫ് ഹോസ്പിറ്റലിലായതുകൊണ്ടേ ഇന്നൊരു ദിവസം പത്രം ഇടണോന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഏജൻസിയിൽ വന്നപ്പോ എനിക്കുള്ള പത്രക്കെട്ട് കണ്ടില്ല. നിധി വരുമെന്ന് പ്രഭാകരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിധിയുടെ പത്രക്കെട്ടെടുത്ത് മാറ്റി വെച്ചിരുന്നു. പക്ഷെ അത് നിധി പറഞ്ഞോട്ട് ആള് തന്നെ വാങ്ങിക്കൊണ്ടുപോയല്ലോ. ഞാൻ പറഞ്ഞു വിട്ടാളോ? ഞാൻ ആരെയും ഏൽപ്പിച്ചിരുന്നില്ല ചേട്ടാ. ആരെ കൊണ്ടുപോയത്? നിധിയുടെ ഹസ്ബൻഡ് ആണെന്നാ പറഞ്ഞത്. ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇവളെന്റെ ഭാര്യയാണ്. 2 വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാണ്. മിഥുൻ ചതിക്കുമെന്ന് ഗൗതം സാർ പറഞ്ഞതാ, അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി പാലും അവൻ തന്നെ ചെന്ന് എടുത്തു കാണൂ. ഹലോ ചേച്ചി, ഞാൻ നിധിയാ. ഇന്നൊരു ദിവസം പാല് വിതരണം നടത്തണമെന്ന് പ്രഭാകരേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. എപ്പോഴാണ് പാലും കൊണ്ടുപോയത്? ആ ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ആ മിഥുൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ. ഒറ്റ റിങ്ങിന് തന്നെ ഫോൺ എടുത്തല്ലോ സാർ, ഉണർന്നിരിക്കുകയായിരുന്നു. ആ മോർണിംഗ് വാക്കൊക്കെ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. സ്റ്റാമിന വീണ്ടെടുക്കണ്ടേ? അല്ലെങ്കിൽ നീ ഇങ്ങ് വരുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ? അല്ല, എന്തായി തന്റെ ജോലി? അത് പറയാനാ ഞാൻ വിളിച്ചത്. സാറ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മിഥുൻ പത്രവും പാലും എനിക്ക് മുൻപേ തന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയെന്നോ? അതെ സർ, എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താനായിരിക്കും അവന്റെ ഉദ്ദേശം. എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് രണ്ടിടത്തുനിന്നും അവൻ പാലും പത്രവും എടുത്തോണ്ട് പോയത്. തെമ്മാടി, എല്ലാ വീടുകളിലും കയറി പാലും പത്രവും കൊടുത്താല് നീ അവന്റെ ഭാര്യയാണെന്ന് സ്ഥാപിക്കാലോ. അതാവും റാസ്കലിന്റെ ഉദ്ദേശം. അതാവില്ല സർ, ഏതൊക്കെ വീടുകളിലാ കൊടുക്കേണ്ടതെന്ന് അവൻ അറിയില്ലല്ലോ. ആ അതുകൊണ്ട് അവനത് വിതരണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, അതാ എന്റെ പേടിയും.